നമസ്കാരം. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം കേരളത്തിലെ തിയേറ്ററുകൾ എത്തുന്നത്. അതും സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അഭിനയിച്ച അണ്ണാതെ എന്ന് പറയുന്ന ചിത്രം. സൂപ്പർ ഹിറ്റ് ഡയറക്ടറായ ശിവയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസർ കലാനിധി മാടനാണ്. സാധാരണ തമിഴ് ചിത്രങ്ങളിലെ എല്ലാ ചേരുവകളും കൃത്യമായി ഉപയോഗിച്ച ഒരു മാസ് സിനിമ. രജനീകാന്ത് എന്ന് പറയുന്ന ലോകത്തേറെ ആരാധകരുള്ള ഒരു നടൻ്റെ എല്ലാ മാസ്മരികതയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. കാരണം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കീർത്തി സുരേഷും മീനയും കുഷ്പും ബാലയും കൊളപ്പുള്ളി ലീലയും അടക്കമുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ഈ സിനിമ കാണാൻ മലയാളികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട്. ഈ സിനിമ പ്രതിപാദിക്കുന്നത് ഒരു ഏട്ടൻ്റെയും അനിയത്തിയുടെയും സ്നേഹത്തിൻ്റെ കഥയാണ്. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനിയത്തിക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഏട്ടനാണ് ഈ സിനിമയിൽ രജനീകാന്ത്. രജനീകാന്തിൻ്റെ അനിയത്തിയായി അഭിനയിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കീർത്തി സുരേഷാണ്. തന്നെ ഏൽപ്പിച്ച കഥാപാത്രം വളരെ വൃത്തിയായി അഭിനയിക്കാൻ കീർത്തി സുരേഷിന് സാധിച്ചിട്ടുമുണ്ട്. മീനാക്ഷി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് 100% ആത്മാർത്ഥതയോടെ അഭിനയിക്കാൻ കീർത്തി സുരേഷിന് സാധിച്ചിട്ടുമുണ്ട്. കീർത്തി സുരേഷാണ് സത്യത്തിൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ രജനീകാന്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന 2 അഭിനേത്രികളാണ് മീനയും കുഷ്പുവും. പക്ഷേ ഒരു വിവാഹത്തിന് നിന്ന് കൊടുക്കാൻ രജനീകാന്ത് തയ്യാറല്ലായിരുന്നു. അത് ഈ സിനിമയിൽ കുറേ രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ തൻ്റെ സഹോദരിയുടെ കല്യാണം വളരെ കെങ്കേമമായി നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഏട്ടനാണ് രജനീകാന്ത്. സഹോദരിയുടെ വിവാഹ ദിവസം അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ ട്വിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. വിവാഹത്തിന് വേദിയിലെത്തുന്ന ആൾക്കാർ കാണുന്ന കാഴ്ച അറിയുന്ന വാർത്തയാണ് ഈ സിനിമയെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് കൊൽക്കത്തയിലെ അധോലോകത്തിലേക്ക് ഈ സിനിമ പിന്നെ പറിച്ചു നടുകയാണ്. അവിടെയാണ് സംഘട്ടനങ്ങളുടെ തുടക്കം. അവിടെയാണ് പാട്ടുകൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അവിടെയാണ് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ഒരുപാട് രംഗങ്ങളിൽ കണ്ണു നനയിക്കാൻ രജനീകാന്തിന് കഴിയുന്നുണ്ട്. പ്രകാശ്രാജ് എന്ന് പറയുന്ന പ്രതിഭാധനനായ അഭിനേതാവിൻ്റെ മുന്നിൽ കാലുതൊട്ട് വന്ദിക്കുന്ന ഒരു സീനുണ്ട് രജനീകാന്തിൻ്റെ. അത് കണ്ടാൽ ഏതൊരു പ്രേക്ഷകനും അറിയാതെ കണ്ണുനീർ വരുന്ന കുറേ നിമിഷങ്ങൾ സമ്മാനിക്കാൻ രജനീകാന്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു മാസ സിനിമ, ദീപാവലിക്ക് ആഘോഷിക്കാൻ പറ്റുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വലിയ നടൻ്റെ ഒരു മാസ സിനിമയായി നമുക്കിതിനെ കാണാം. ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇതൊരു തട്ടിക്കൂട്ട് സിനിമയല്ല. മറിച്ച് ചില രംഗങ്ങളിൽ നമ്മുടെ കണ്ണ് നനയിക്കാനും ചില രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനും ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങളുടെ ഊഷ്മളത, ബന്ധങ്ങളുടെ പവിത്രത കൃത്യമായി പറഞ്ഞു വെക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ്. മറ്റൊന്ന് പറയേണ്ടത്, മലയാളികൾ എപ്പോഴും ഒരു കൊമേഡി ആക്ട്രസ്സായി മാത്രം കണ്ടിട്ടുള്ള കൊളപ്പള്ളി ലീലയുടെ അഭിനയമാണ്. എപ്പോഴും ചിരിപ്പിച്ചിട്ടുള്ള, എപ്പോഴും നമ്മളൊരു ഹാസ്യ റോളിൽ മാത്രം കണ്ടിട്ടുള്ള കൊളപ്പള്ളി ലീലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിനയ ജീവിതത്തെ കിട്ടിയ ഒരു പൊൻതൂവലാണ് ഇതിലെ പാട്ടി എന്ന് പറയുന്ന കഥാപാത്രം. രജനീകാന്തിനോട് കൂടെ ഒരുപാട് സീനുകളിൽ അഭിനയിക്കാൻ, അവരുടെ കൂടെ നേർക്കു നേർ നിന്ന് അഭിനയിക്കാൻ അവസരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരിക്കും ഒരുപക്ഷെ കൊളപ്പള്ളി ലീല. കീർത്തി സുരേഷ് എന്ന് പറയുന്ന മലയാളിയുടെ പ്രിയങ്കരിയായ അഭിനേത്രി തനിക്ക് കിട്ടിയ റോളിനോട് 100% ആത്മാർത്ഥത പുലർത്തുകയും എവിടെയൊക്കെയോ നമ്മളെ കരയിപ്പിക്കാനും കുറച്ചൊക്കെ നമ്മളെ മനസ്സിനുള്ളിൽ ചില വേദനകൾ ഉണ്ടാക്കാനും കീർത്തി സുരേഷിനും സാധിച്ചിട്ടുണ്ട്. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രായമെന്ന് പറയുന്നത് വെറും അക്കങ്ങൾ മാത്രമാണ്. 70 വയസ്സ് പിന്നിട്ട രജനീകാന്തിൻ്റെ അഭിനയം ഇന്നും പുതിയ നായക നടന്മാരോട് മത്സരിക്കാൻ തക്കവണ്ണം ഉതകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും ശരി, പ്രസൻറ്റേഷനായാലും ശരി, പഴയ ഭാഷയിലെയും പടയപ്പയിലുമൊക്കെ ആരാധകർ ഇഷ്ടപ്പെട്ട അതേ രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞു വെക്കാം, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്, ഒരു മാസ് സിനിമയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദീപാവലിക്ക് ആഘോഷിക്കാൻ പറ്റിയ, കുടുംബത്തോടെയും കുട്ടികളോടെയും കൂടി കാണാൻ പറ്റിയ ഒരു മാസ് സിനിമ. രജനീകാന്തിനെ കുറിച്ച് നമുക്കറിയാം, ഇന്ത്യയിൽ മാത്രമല്ല
അദ്ദേഹത്തിന് സിംഗപ്പൂരായാലും മലേഷ്യയിലായാലും ചൈനയിലായാലും ഒരുപാട് ആരാധകന്മാരുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഇന്ത്യൻ താരമാണ് രജനീകാന്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് ലോക സിനിമ തന്നെ ഏറെ ശ്രദ്ധയോടെ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാറുണ്ട് എന്നുള്ള പ്രത്യേകതയും അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഷോപ്പിംഗിന് നവ്യാനുഭവം നൽകുന്ന കൂത്തുപറമ്പിലെ അതിമനോഹരമായ സൂപ്പർ മാർക്കറ്റാണ് ഡേ ടു ഡേ. ക്രോക്കറി, ഹൗസ് ഹോൾഡ്, ഹോം അപ്ലയൻസസ്, ഫ്രോസൺ ആൻഡ് ഐസ്ക്രീം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബേക്കറി ആൻഡ് സ്റ്റേഷനറി, ഗ്രോസറി എല്ലാം ഒരൊറ്റ ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പ്രൊഡക്റ്റുകളും MRP കുറഞ്ഞ വിലയിൽ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അത് ഡേ ടു ഡേയിൽ തന്നെ വേണം. വിലമതിക്കാനാവാത്ത ആത്മബന്ധം. Day-to-day supermarket, Palathungara Junction, TC Road, Koothuparamba.